എപ്പോഴും നമ്മൾ ഒരു വാക്ക് ന്യൂജൻ സിനിമ അല്ലെങ്കിൽ ഓഫ് ബീറ്റ് മൂവി ക്ലാസ് ഇങ്ങനത്തെ വാക്കുകളൊക്കെ നമ്മൾ മാറ്റി നിർത്തിയാൽ പോലും ജനങ്ങൾ അതാതായ കോളങ്ങൾ എപ്പോഴും ഇടാറുണ്ട്. അവരവരുടേതായ ഭംഗിയായ നിർവഹണം നടത്താറുണ്ട്. എന്നാലും ഒരു നോവലിൽ നിന്നും ഫ്രാൻസിസ് നോറോണോയുടെ നോവലിൽ നിന്നും സിനിമയാക്കുമ്പോൾ ഇത് എത്തരത്തിൽ ഇന്നത്തെ കാലത്തെ സിനിമ കാലങ്ങൾക്ക് മുമ്പേ സഞ്ചരിക്കാവുന്നതാണെന്ന് നമുക്ക് യാതൊരു സംശയമില്ല. എന്നാലും ഇന്നത്തെ സിനിമയാക്കാൻ ഒരു യങ്സ്റ്റേഴ്സ് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാക്കാൻ എങ്ങനെയൊക്കെ അതിനെ സ്പൈസപ്പ് ചെയ്തു, എന്തൊക്കെ അതിലൊരു പ്രമേയം കൊണ്ടുവന്നു? ഈ ചോദ്യത്തിന് എന്താണ് ഉത്തരം പറയേണ്ടത് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. നമ്മളിപ്പം ഒരു സിനിമ, ഞാൻ നേരത്തെ പറഞ്ഞു ഫ്രാൻസിസ് നോറോണിൻ്റെ കഥ, ഞാൻ ഈ കാലത്തെ ആളുകളോട് സംസാരിക്കുകയും അവർക്ക് എൻ്റെ എന്താതിപ്പം ഈ ന്യൂ ജനറേഷൻ ഓൾഡ് ഞാൻ അതിലൊന്നും വിശ്വസിക്കില്ല. സിനിമയുടെ കാറ്റഗറി അല്ല ഓഡിയൻസിന് ന്യൂ ജൻ ഓൾഡ് ജൻ അങ്ങനെ അങ്ങനെ ഓഡിയൻസിനും ഇല്ല സിനിമയ്ക്കും ഇല്ല സിനിമയ്ക്കുമില്ല ന്യൂ ജൻ ഓൾഡ് ജൻ ഒന്നും ഞാൻ അല്ലെങ്കിൽ സിനിമ കൊമേഴ്സ്യൽ അവാർഡ് സിനിമ ഓഫ് അങ്ങനെയൊന്നുമില്ല സിനിമയാണ്. ഇപ്പം ഞാൻ പറയാം എന്നെ രണ്ട് സിനിമകൾ ഭയങ്കര അത്ഭുതപ്പെടുക. ഇപ്പം രഘുനാഥ് പരേരി തിരക്കഥ എഴുതിയിട്ട് ഷാജി എൻ കരുൺ ചെയ്ത പടമാണ് പിറവി. എന്നെ ഭയങ്കര വേദനിപ്പിച്ചൊരു സിനിമയാണ്. അന്നയും റസൂലും കണ്ടിട്ട് ഞാൻ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ മീൻസ് എനിക്ക് അത്രയും കണ്ട് ആ സിനിമ എന്നെ ഹോണ്ട് ചെയ്തിട്ടുണ്ട്, എന്നെ ഉറക്കാതെ കൊണ്ടുപോയിട്ടുണ്ട്. നേരെ മറിച്ച് പൊന്മുട്ടിരുന്ന താറാവ് കണ്ടിട്ട് ഞാൻ അട്ടാസ് ചിരിച്ചിട്ടുണ്ട്. എത്രയോ വട്ടം എപ്പോഴും കണ്ടില്ല എന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്നെ ഇപ്പം ഈവൺ എല്ലാ ടൈപ്പ് ഓഫ് സിനിമകളും കാണണം. അപ്പോൾ ലൂസിഫർ നോക്കൂ ഹിറ്റാണ്, വിജയാണ്, കുമ്പളങ്ങി നൈറ്റ്സ് ഹിറ്റാണ്. അപ്പം നമ്മൾ എന്താണ് ഓഡിയൻസിന് കിട്ടുന്നത്? ഇപ്പം കിസ്മത്ത് എന്ന സിനിമ 80 ലക്ഷം കൊണ്ട് ഞാൻ സുഹൃത്തുക്കളുണ്ടാകും, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇപ്പം ഞാനിരിക്കുന്ന ഒരു നമ്മൾ ചർച്ചയ്ക്ക് ആധാരം ആ സിനിമയാണ്, അതിൻ്റെ വിജയമാണ്. അതങ്ങനെ വിജയിക്കുന്ന അറിയായിരുന്നെങ്കിൽ ഞാൻ വളരെ എളുപ്പമല്ലേ, ഇനി ഇപ്പം അടുത്തും ഒരു 80 ലക്ഷം തട്ടി കൂടി ഒരു സിനിമ എടുത്താൽ മതിയല്ലോ. എനിക്ക് അതറിയില്ല, നമ്മുടെ കയ്യിലല്ല അതിൻ്റെ ഇമേജ്. നമ്മൾ ചെയ്യുന്നത് സത്യസന്ധമായി സിനിമയെ സമീപിക്കാം, സത്യസന്ധമായി തൊട്ടപ്പനെ സമീപിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, സൗണ്ടായാലും ക്യാമറ ആയാലും അതിൻ്റെ കളർ ഗ്രേഡിങ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും എല്ലാ എഡിറ്റിങ് എല്ലാം നമ്മൾ അതിൻ്റെ പെർഫെക്ഷനിൽ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊരു ആളുകൾ പറയുന്നു അതൊക്കെ ഓക്കെയാണ്, വളരെ സന്തോഷമുണ്ട്. അപ്പം ആ രീതിയിൽ സിനിമയെ ചർച്ച ചെയ്യാനൊന്നും, അല്ലാതെ അത് ഫ്രാൻസിസ് നോറോണിൻ്റെ കഥയുടെ പോലെ ആയില്ല. അത് ചർച്ച ചെയ്യാൻ നമുക്ക് വേറൊരു സാഹിത്യ രീതി പോയല്ലോ, സിനിമാ തിയേറ്റർ വേണ്ടല്ലോ. അപ്പോൾ ഫ്രാൻസിസ് നോറോണിൻ്റെ കഥയെ അതേപോലെ പറയുകയാണെങ്കിൽ ഞാനത് സിനിമയാക്കേണ്ട ആവശ്യമില്ല. അത് വേണമെങ്കിൽ ഒന്ന് വേറെ പകർത്തിയിട്ട് വേറെ എന്തെങ്കിലും അങ്ങനെ നടക്കില്ല. അത് സിനിമ എന്ന് പറയുന്നത് വേറൊരു സാധനമാണ്. അപ്പോൾ അതിലേക്ക് ഫ്രാൻസിസിനും ആ അഭിപ്രായമുള്ള ആളാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും സിനിമ ഈ തൊട്ടപ്പൻ എന്ന സിനിമയെ തൊട്ടപ്പൻ എന്ന കഥയുമായിട്ട് കമ്പയർ ചെയ്ത് ഫ്രാൻസിസ് ഇത് ഞങ്ങൾ വീണ്ടും സ്വാതന്ത്ര്യമായി ഇൻഡിപെൻഡൻസ് ആയിട്ട് ഞങ്ങളുടെ ചിന്തയെന്ന് ഞങ്ങൾ ഉണ്ടാക്കിയൊരു ക്യൂട്ട് മൂവിയാണ്. ആ ക്യൂട്ട് മൂവി നിങ്ങളോട് സംസാരിക്കും, നിങ്ങൾക്ക് സ്നേഹം തരും, നിങ്ങൾ ആസ്വദിക്കും, നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും പറയും.